നമസ്കാരം. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും. ലേഡീസ് അവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ആരോഗ്യ പ്രശ്നത്തെ കുറിച്ചാണ്. ഡയബറ്റീസിനെ കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു. അതെ, ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ശരിക്കും പറഞ്ഞാൽ ഇന്ന് എന്താണ് യൂത്ത് ടൈപ്പ് എയും ടൈപ്പ് ബിയും ഉണ്ട് ഡയബറ്റീസ്. അത് ശരിക്കും എന്താണ് ജുവനൈൽ വളരെ ചെറിയ പ്രായം മുതലേ വരുന്നുണ്ട്. പിന്നെ ഇതല്ലാതെ തന്നെ ഗർഭകാല സമയത്ത് ഗാസ്ട്രേഷണൽ ഡയബറ്റീസ്, ഇത്തരത്തിൽ ഡയബറ്റീസുകളുടെ പല പല അവതാരങ്ങളാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഡയബറ്റീസ് എന്ന് പറയുന്നത് ഒരു കേരളക്കരയിൽ ഒരുവിധം ഒരു ഹൗസ് ഹോൾഡിൽ, ഒരു വീട്ടിൽ ഒരു ഡയബറ്റീസ് കാരണെങ്കിലും ഉണ്ടാകും. സത്യമാണ്. അപ്പോൾ ഏതായാലും ഡയബറ്റീസുകാർ പേടിക്കുന്ന മറ്റൊന്നാണ് ഡയബറ്റിക് ഫൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഡയബറ്റിക് ഫൂട്ട് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ആദ്യ സെഗ്മെന്റിന് ശേഷം തിരികെ വരാം. നമസ്കാരം, എൻ്റെ പേര് സരോജിനി വിശ്വത്തവൻ. ഞാൻ ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കല്ലുമ്മക്കായി അച്ചാറാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ കല്ലുമ്മക്കായ, ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, കടുക് പരിപ്പ്, ഉപ്പ്, വെള്ളെണ്ണ. ഇത് എണ്ണ എണ്ണ ഒഴിച്ച് കുറച്ച് കടുക്. കടുക് പൊട്ടുമ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി ചെറുങ്ങനെ അരിഞ്ഞത്, പച്ചമുളക് കൊത്തി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി വാടി നല്ല മണം വരുമ്പോൾ പച്ചമുളക്. മൂത്ത് ചെറിയ മണം വരുമ്പോൾ പച്ചമുളക് കൊടുക. മുളക് പൊടി 2 സ്പൂൺ, കാശ്മീരി മുളകിൻ്റെ പൊടിയാണ് 1 ടേബിൾ സ്പൂൺ, അച്ചാറ് പൊടി. അത് മൂത്ത് വരുമ്പോൾ കല്ലുമ്മക്കായി ഇത് ഫ്രൈ ചെയ്ത് വെച്ചതാണ് ഇത് ഇടുക. ഈ ആവശ്യത്തിന് ഉപ്പ്, ഉപ്പച്ചാറാന്ന് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. കുറച്ച് കടുക് വരും. എല്ലാം കൂടി മൂത്ത് വരുമ്പോൾ വിനാഗിരി വെച്ച്, വിനാഗിരി വെച്ച് എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട്. ഇനി ഇത് ഇറക്കി വെക്കാം. ഇത് നല്ല ചൂട് തണിഞ്ഞാൽ സെർവ് ചെയ്യാം. ഇത് നല്ല പാകമായി. ഇനി പാത്രത്തിലേക്ക് മാറ്റാം. കല്ലുമ്മക്കായ അച്ചാറ് തയ്യാറായി.
ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്കച്ചാറാണ്. പാവയ്ക്കച്ചാറെന്ന് പറഞ്ഞാൽ വിനാഗിരിയൊന്നും വയ്ക്കാത്ത നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന മാതിരി പുളിവെള്ളത്തിൽ ഉണ്ടാക്കി ശർക്കരയെല്ലാം ചേർത്തിൽ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. ഇപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടുന്നത് പാവയ്ക്ക പൊക്കി അരിഞ്ഞത്, മുളക് പൊടി, ശർക്കര, പുളി, പൊട്ടിക്കണ്ട പച്ചമുളക്, കടു, കറിവേപ്പില, ഉപ്പ്, പച്ചമുളക്, ഇഞ്ചി, ഇനി ആവശ്യത്തിൻ്റെ വെള്ളം. ആദ്യം തന്നെ എണ്ണയിൽ പാവയ്ക്ക വറുത്ത് കോരുക. കടുക് ഇട്ടു. കടുക് കൊട്ടുമ്പോൾ പച്ചമുളക്, കറിവേപ്പില, ഒരു നുള്ളി ഉലുവ. കടുക് കൊട്ടുന്നുണ്ട്, ഇതെല്ലാം ഇടാം. അടുത്തതായി പാവയ്ക്ക ഇട്ട് വഴറ്റാം. പാവയ്ക്ക നല്ലതുപോലെ വെളിച്ചെണ്ണയിൽ വരണ്ടു വരുമ്പോൾ, മൂത്ത് വരുമ്പോഴാണ് പുളിവെള്ളം ഒഴിക്കുക. പാവയ്ക്ക മൂത്ത് വരാൻ കുറച്ച് പണിയെടുക്കും. ആ മൂത്ത് വരുമ്പോഴാണ് ഇതെല്ലാം ചേർക്കുന്നത്. ഞാനെല്ലാം ഇത് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്, എല്ലാവർക്കും ഉണ്ടാക്കാം. കൂടുതലൊന്നും ഇതിൽ സാധനങ്ങളൊന്നും വേണ്ട. പെട്ടെന്ന് വേഗം പെട്ടെന്നാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. വീട്ടിലൊരു പാവയ്ക്കും കുറച്ച് പുളിയും മുളക് പൊടിയും ഉണ്ടായാൽ ഒരു കറിയാവും. പാവയ്ക്ക മൂത്ത് വരുന്നുണ്ട്. പകുതി പാകാവുമ്പോൾ പച്ചമുളക് അരിഞ്ഞതില്ല. ഒരു സ്പൂണ് ഉപ്പ്. പാവയ്ക്കയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ മൂത്ത് വന്നു. ഇനി ഇത് നമുക്ക് പുളിവെള്ളം ചേർക്കാം. ഇനി മുളക് പൊടി. മുളകിൻ്റെ പൊടിയാണ്. തളച്ച് വരട്ടേണ്ട കാരണം ഇത് കുറച്ച് വെള്ളം ഒഴിക്കണം. പുളിയും മുളക് പുളികളും മുളക് പൊടിയെല്ലാം നല്ലപോലെ വെന്ത് കുറുകി വരണം. ഇത് നല്ലവണ്ണം തളച്ചു. ഇനി അടുത്ത് നമുക്കിത് ശർക്കര ഇടാം. പാവയ്ക്ക കറി റെഡിയായി വന്നിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞ് കാണുന്നുണ്ട്. ഇത് വാങ്ങേണ്ട പാകം. പാത്രം താഴ്ത്തു വെക്കാം. കറിവേപ്പില ഇട്ടിട്ട് വാങ്ങാം. ഇത് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റാം.